നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിലാം നിർണായക തീരുമാനം. ഇടിക്കെതിരെയുള്ള കേസുമായി മുന്നോട്ട് പോകാം. നിയമസഭാ വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കവെയാണ് സർക്കാർ അനുകൂലമായി തീരുമാനം വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ലാക്ക് ആരോപിക്കുന്ന ഇടത് സർക്കാരിന് അനുകൂലമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരായ ക്രൈംബ്രാഞ്ച് കേസ് തുടരാമെന്ന ഹൈക്കോടതി അനുമതി. കേസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യം കോടതി അനുവദിച്ചില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പേര് പറയാൻ സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്ന് ആരോപിച്ചാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ കേസ്. അതേസമയം അന്വേഷണം തുടരാമെങ്കിലും ഇഡി ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് റദ്ദാക്കാൻ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജി അന്തിമവാദത്തിന് ഏപ്രിൽ 8-ലേക്ക് മാറ്റി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നത് ഇഡി അന്വേഷണത്തെ ബാധിക്കും എന്നതിനാൽ സ്റ്റേ അനുവദിക്കണമെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സർക്കാരിന് വേണ്ടി ഹാജരായ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരിൻ പി റാവൽ ഇതിനെ എതിർത്തു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകിയിട്ടുള്ളതിനാൽ സ്റ്റേ അനുവദിക്കരുത് എന്നായിരുന്നു സർക്കാർ വാദം. ഇത് അംഗീകരിച്ചാണ് അന്വേഷണം തുടരാൻ ജസ്റ്റിസ് വി ജി അരുൺ അനുമതി നൽകിയത്. എന്നാൽ കസ്റ്റംസ് കമ്മീഷണറോട് മൊഴി നൽകാൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫീസിലെ അഭിഭാഷകൻ അറിയിച്ചു. ഇത് നിഷേധിച്ച സർക്കാർ അങ്ങനെ ആരോടും നിർദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി. സാക്ഷികളെ വിളിച്ചു വരുത്തരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിലെ പ്രാഥമിക അന്വേഷണ രേഖകളും കേസ് ഡയറിയും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി ഉപഹർജിയും നൽകിയിട്ടുണ്ട്. അതേസമയം ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടർന്നാൽ നിയമവാഴ്ചയുടെ അന്ത്യമാകും ബലമെന്നും കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ ഭയരഹിതമായി അന്വേഷിക്കാനാകാതെ വരുമെന്നും ഇഡി വാദിച്ചു. ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന തെളിവുകളുടെ സത്യസന്ധത മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കാനാകില്ല. വിചാരണ നടത്തി കോടതിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. ഇതേക്കുറിച്ച് FIR ഒന്നും പറയുന്നില്ല. FIR അവ്യക്തവും തലയും വാലുമില്ലാത്തതാണ്. അതേസമയം ഇഡി പുകമറ സൃഷ്ടിക്കുകയാണ് എന്ന് സർക്കാർ വാദിച്ചു. അവരുടെ അന്വേഷണത്തെ ബാധിക്കുന്ന കേസല്ല ഇത് എന്നും സർക്കാർ വാദിച്ചു. സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് ജയിൽ DGP കത്ത് നൽകിയത്. ആരുടെ ശബ്ദമാണ്, എങ്ങനെ പുറത്തു വന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി അന്വേഷിച്ചത്. ചില വസ്തുതകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേസെടുത്തത്. കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് വിവരം ലഭിച്ചാൽ കേസെടുക്കാൻ ബാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളെ അപകീർത്തിപ്പെടുത്താൻ ഹർജിയുടെ പേരിൽ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. അതേസമയം മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇഡിയുടെ പേരിൽ കേസെടുത്തത് പോലീസ് തലപ്പത്തെ വിയോജിപ്പിനിടെയാണ്. പുതിയ വെളിപ്പെടുത്തൽ അത്തരത്തിലാണ് പുറത്തു വന്നത്. ഒറ്റനോട്ടത്തിൽ കേസ് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും തീരുമാനത്തിന് പോലീസ് മേധാവി വഴങ്ങുകയായിരുന്നു എന്നുമുള്ള വിവരം പുറത്തു വന്നിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിലുള്ള കേസ് മുന്നോട്ട് നീങ്ങുന്നതിന് പിന്നിൽ രാഷ്ട്രീയ തീരുമാനമാണ് എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ. ഒരു കേന്ദ്ര ഏജൻസിയുടെ പേരിൽ കേസെടുക്കുന്നതിൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ വിയോജിപ്പുകൾ ഉയർന്നുവെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.